നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഗ്ലോണിമ പ്ലാന്റിനെ കുറിച്ചാണ്. അതിൻ്റെ കെയറിങ്ങും, നമ്മളിപ്പം അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിനെ കെയർ ചെയ്യണം, അതിനെ കൊടുക്കേണ്ട ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്, അതിൻ്റെ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഈ അഗ്ലോണിമ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരേപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങി വെക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ അഗ്ലോണിമ. അതുപോലെ കുറച്ച് റേറ്റുണ്ട് ഇതിന്. 500 രൂപ മുതൽ പല റേറ്റിൽ നമുക്ക് വെറൈറ്റി ടൈപ്പ് അഗ്ലോണിമാസ് കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സൺലൈറ്റാണ് കേട്ടോ. സൺലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റിൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളൊക്കെ, ഇലകളുടെ തുമ്പ് വശം പതിയെ കരിഞ്ഞ് വന്നു തുടങ്ങും. പക്ഷേ ഇതിന് നല്ല സൺലൈറ്റ് വേണം. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല തെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റ് വളർത്താനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊന്നും ആവശ്യത്തിന് വളർന്നു വരില്ല. അപ്പോൾ ഇൻഡോറിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ജനലിനോടൊക്കെ ചേർന്ന് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കുന്നതും നല്ലതാണ്. സൺലൈറ്റ് നമ്മൾ ഡയറക്റ്റ് ഒരു കാരണവശാലും ഈ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് അഗ്ലോണിമ പ്ലാന്റ് വെക്കരുത്. ഇതിൻ്റെ പോട്ടിൽ നമ്മളൊരു ഒരു പ്ലാന്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടിൽ നിന്ന് ധാരാളം ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വേറൊരു രീതിയിലും നടത്താം. ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ടും നമുക്ക് ബേബി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ആ തണ്ട് കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും 2-3 ശിഖരങ്ങളായിട്ട് വന്ന് പുതിയ പ്ലാന്റുകൾ അവിടെ തന്നെ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ബേബി ഒരു പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പല ബേബി പ്ലാന്റ്സ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ അഗ്ലോണിമ പ്ലാന്റുകൾ. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടിൽ നമ്മൾ ഒരു കാരണവശാലും ഈ അഗ്ലോണിമ പ്ലാന്റ് വെക്കരുത്. എപ്പോഴും നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് വേണം അഗ്ലോണിമ പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഇതിൻ്റെ ചോട്ടിൽ ഒരുപാട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിൻ്റെ കടഭാഗം ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്കിത് നനച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ 2-3 ദിവസം കൂടുമ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ് നനച്ച് കൊടുത്താൽ മതിയാവും. എല്ലാ ദിവസവും വാട്ടറിങ്ങിൻ്റെ ആവശ്യം അഗ്ലോണിമ പ്ലാന്റിന് വരുന്നില്ല. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് നമ്മൾ നനച്ച് കൊടുത്താൽ മതിയാവും. മഴ സമയത്ത് നമുക്ക് ഒരു പരിധിവരെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. എന്നാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മളിതിന് കൊടുക്കുകയും വേണം. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മുട്ടത്തോട് പൊടിച്ചതാണ്. വെറുതെ കൈയും കൊണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ പച്ചമുട്ടയുടേതാണ്, അതായത് പുഴുങ്ങി മുട്ടയൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. പച്ചമുട്ടയുടെ തോട് നമ്മളൊന്ന് ഉണങ്ങിയെടുത്തതിന് ശേഷം അത് കൈകൊണ്ട് ഒന്ന് ഉടച്ചെടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ടത്തോട് ചെടികൾ വളരെ ഹെൽത്തിയോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ടത്തോട്. അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള നല്ല ബലമുള്ള വേരുകൾ ഉണ്ടാവുന്നതിനും നമുക്ക് ഈ മുട്ടത്തോട് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. നമുക്ക് ഈ മുട്ടത്തോട് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചാണകപ്പൊടിയാണ്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ചാണകപ്പൊടിയും ഇതുപോലെ തന്നെ ധാരാളം ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാവാനായിട്ടും ഇലകളൊക്കെ നല്ല തഴച്ചു വളരുവാനായിട്ടും എല്ലാം ചാണകപ്പൊടിയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്ലാന്റുകൾ ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ബേബി പ്ലാന്റ്സ് ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത്
കൊടുത്തതിന് ശേഷമാണ് എൻ്റെ പ്ലാന്റ്സുകളിൽ നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മുട്ടത്തോടും ചാണകപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയധികം എന്താ പറയുക ബേബി പ്ലാന്റ്സ് നമുക്കുണ്ടായിട്ട് വരും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരുകയും ചെയ്യും. നമ്മൾ എന്ത് വളവും ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ചെടികളുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ അത് കട്ട് ചെയ്യാറായിട്ടില്ല. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വളർന്ന് വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് റീപോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ മുട്ടത്തോടും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് ഇതിൻ്റെ ചൂട്ടിലൂടെ ഇട്ട് കൊടുക്കാം. ഓരോ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ വലിപ്പവും ഒക്കെ അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് കൂടിപ്പോയെന്ന് കരുതിക്കൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആയതും കൊണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒന്നും വരില്ല. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തൊക്കെ ധാരാളം ബേബി പ്ലാന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതധികം പ്രായമെത്തിയ പ്ലാന്റുകൾ ഒന്നുമല്ല. ഞാനിത് ഈ ചാണകവും മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഇതിനകത്തു നിന്നും ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരാനായിട്ട് തുടങ്ങിയത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഈ ചാണകപ്പൊടിയും മുട്ടത്തോടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയ മഴയൊക്കെ ഉള്ള ഒരു സമയമായതും കൊണ്ട് ഞാനിത് മഴയത്തേക്ക് ചെറിയ വലിയ മഴയല്ല ചെറിയ മഴ കുളിക്കാനായിട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട്. കാരണം മഴവെള്ളം നമ്മൾ സാധാരണ നനച്ചു കൊടുക്കുന്നതിനേക്കാളും ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്തെ ചെറിയ രീതിയിലൊന്ന് ഇറക്കി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ ഈ ചാണകമൊക്കെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയമെടുത്ത് ചെടികൾ അതിനാവശ്യമുള്ളത്ര ആഗിരണം ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മാസത്തിൽ ഒരിക്കലൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എൻ പി കെ 19 19 19. ഇതും ഒരു സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഓരോ പോട്ടിൽ നിന്ന് നിറയെ തൈകളൊക്കെ നമുക്ക് ഇത് പൊട്ടിമുളച്ച് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകളിൽ ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ ഇത് ചെടികളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയ ബേബി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കരുത്. അതിനൊന്ന് പതിയെ ഒന്ന് വളർച്ചയത്തിൽ രണ്ട് ലീഫോ രണ്ടോ മൂന്നോ ലീഫൊക്കെ വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് ഏത് തന്നെയായാലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മെച്ചുവർഡായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അത് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ എപ്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ഒരു റീപോർട്ട് ചെയ്തതിൻ്റെതായ ഒരു ക്ഷീണം ചെടികൾക്ക് ഉണ്ടാവാതിരിക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്ലാന്റ് വളർത്തി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതിരിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.